രാജ്യത്ത് ലോകത്താകെ കൊറോണ ഭീതിജനകമായ അവസ്ഥയിലേക്ക് തന്നെയാണ് നീങ്ങുന്നത് മരണസംഖ്യ ഉയരുകയാണ് ഇറ്റലിയിൽ വളരെ രൂക്ഷമായ സാഹചര്യങ്ങൾ തന്നെ നിലനിൽക്കുന്നു ന്യൂസ് ഡെസ്കിൽ നിന്ന് വിഷ്ണു കൂടി നമുക്കൊപ്പം ചേരിയാണ് വിഷ്ണു പതിനാലായിരത്തി അറുന്നൂറ് കടന്നു ലോകത്താകെ മരണസംഖ്യ എന്ന വാർത്തകൾ കൂടിയാണ് വരുന്നത് എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ജോ ഞെട്ടിക്കുന്ന കണക്കാണ് മരണസംഖ്യയിൽ ഞെട്ടിക്കുന്ന വർധനമാണ് ഉണ്ടായിരിക്കുന്നത് അതായത് പതിനാലായിരത്തി അറുന്നൂറ്റി എൺപത്തി ഏഴ് കൊറോണ വൈറസ് കോവിഡ് നയൻറ്റീൻ ബാധിച്ച് ലോകത്താകെ മരിച്ചവരുടെ എണ്ണം പതിനാലായിരത്തി അറുന്നൂറ്റി എൺപത്തി ഏഴായിരിക്കും എൺപത്തി ഏഴായി മാറിയിരിക്കുന്നു ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ പ്രകാരം ലോകത്താകെ മൂന്ന് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി നാല് വൈറസ് വാഹകരാണ് വിവിധ രാജ്യങ്ങളിലായി ഉള്ളത് തൊണ്ണൂറ്റൊൻപതിനായിരത്തി മൂന്ന് പേർ രോഗശാന്തി കൈവരിച്ചു എന്നാൽ ലോകത്താകെയുള്ള വൈറസ് വാഹകരിൽ പതിനായിരത്തി മൂന്ന് പേരുടെ നില അതീവ ഗുരുതരമാണ് ഇവരിൽ ഏകദേശം അയ്യായിരത്തോളം ആളുകൾ ഇറ്റലിയിലാണ് ഇറ്റലിയിലാണ് ഉള്ളതെന്നതും വളരെ ആശങ്കാജനകമായ ഒരു സാഹചര്യമാണ് കോവിഡ് നയൻറ്റീൻ വലിയ ദുരന്തം വിതച്ച ഇറ്റലിയിൽ അൻപത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി എട്ട് പേരാണ് ഇപ്പോൾ വൈറസ് വാഹകരായി ഉള്ളത് എന്നാൽ അയ്യായിരത്തി നാനൂറ്റി എഴുപത്തിയാറ് മരണം ഇറ്റലിയിൽ ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ പ്രകാരം അയ്യായിരത്തി നാനൂറ്റി എഴുപത്തി ആറ് മരണമാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇന്ന് ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തത് രാജ്യമായത് രാജ്യം അമേരിക്കയാണ് മുപ്പത്തിമൂന്ന് പുതിയ കേസുകൾ പുതിയ മരണങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്തതോടെ അമേരിക്കയിലെ ആകെ മരണസംഖ്യ നാനൂറ്റി അൻപത്തി രണ്ടായി ഒപ്പം തന്നെ അമേരിക്കയിൽ പുതുതായി റിപ്പോർട്ട് ചെയ്ത വൈറസ് ബാധിതരുടെ എണ്ണം ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒന്നാണ് ഇതോടുകൂടി അമേരിക്കയിലെ ആകെ വൈറസ് ബാധിതരുടെ എണ്ണം മുപ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി പതിനേഴായി വർദ്ധിച്ചു ഒപ്പം തന്നെ സ്പെയിനിൽ ഇരുപത്തി െണ്ണായിരത്തി എഴുന്നൂറ്റി അറുപത്തെട്ട് വൈറസ് വാഹകരാണ് സ്പെയിനിലുള്ളത് എന്നാൽ സ്പെയിനിലെ മരണസംഖ്യ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി രണ്ട് കവിഞ്ഞിരിക്കുന്നു അത്ര ആശങ്കാജനകമായ ഒരു സ്ഥിതി സ്പെയിനിലും നിലനിൽക്കുന്നു ഒപ്പം തന്നെ ഇറാനിൽ ആയിരത്തി അറുനൂറ്റി എൺപത്തി അഞ്ച് മരണം കഴിഞ്ഞിരിക്കുന്നു ഇറാനിലെ വൈറസ് വാഹരിൽ വലിയ വർധന ഉണ്ടാകുന്ന ഓരോ ദിവസം കഴിയും തോറും ഇരുപത്തോരായിരത്തി അറുന്നൂറ്റി മുപ്പത്തിയെട്ട് പേരാണ് ഇപ്പോൾ ഇറാനിൽ വൈറസ് വാഹരായുള്ളത് അതുപോലെ തന്നെ സ്വിറ്റ്സർലൻഡിൽ ഒരു വലിയ മികച്ച രീതിയിൽ നിന്നിരുന്ന ഒരു ഒരു രാജ്യമായിരുന്നു സ്വിസർലൻഡ് ആദ്യഘട്ടത്തിൽ വൈറസിനെ വലിയ രീതിയിലൊക്കെ പ്രതിരോധിച്ച് നിർത്തിയിരുന്ന സ്വിറ്റ്സർലൻഡിൽ ഇപ്പോൾ ഏഴായിരത്തി നാനൂറ്റി എഴുപത്തി നാല് വൈറസ് വാഹകരും തൊണ്ണൂറ്റിയെട്ട് മരണവുമാണ് ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ പ്രകാരം റിപ്പോർട്ട് ചെയ്ത് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നാൽ ഏറ്റവും അധികം ഞെട്ടിക്കുന്ന ഇന്നത്തെ കണക്കുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഒരു വികസിത മുതലാളിത്ത രാജ്യമായ അമേരിക്കയിലാണ് ലോകത്തെ വൻ ശക്തിയായ അമേരിക്കയിലാണ് ലോകത്തിലെ വലിയ ആരോഗ്യ സംവിധാനങ്ങളൊക്കെയുള്ള അമേരിക്കയിൽ തന്നെ ഇന്നത്തെ ഒറ്റ ദിവസം മാത്രം ആയിരത്തി കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു